അസ്സലാമലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വറുത്തെടുക്കാതെ ഒരു അടിപൊളി ടേസ്റ്റിലുള്ള സാമ്പാറാണ്. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വെളിച്ചെണ്ണ, കടുക്, ഉലുവ, ചെറിയ ജീരകം, പിന്നെ നമുക്ക് വേണ്ടത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിൽ കുതിർത്തി വെക്കുക, അതാദ്യം ചെയ്യാം. പിന്നെ ഒരു കപ്പ് പരിപ്പ് കഴുകി വൃത്തിയാക്കി വെച്ചത്. പിന്നെ നമ്മൾക്ക് വേണ്ടത് ഒരു തക്കാളി, ഒരുള്ളി, രണ്ട് പച്ചമുളക് നീളത്തിലരിഞ്ഞതും ഒരു കറിവേപ്പില. പിന്നെ വേണ്ടത് സാമ്പാറിന് ആവശ്യമായ പച്ചക്കറികൾ: ക്യാരറ്റ്, മുരിങ്ങാക്കോൽ, ബീട്രൂട്ട്, ചേന, ഉരുളക്കിഴങ്ങ്, വെണ്ടക്ക, ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് 4 വറ്റൽ മുളക്, തൊലിയോടുകൂടി വെളുത്തുള്ളി 5 എണ്ണം, കുറച്ച് കറിവേപ്പില. ഇനി നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം. ആദ്യം ഒരു കുക്കർ എടുക്കാം, അതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ്, 1 teaspoon മഞ്ഞൾപ്പൊടി, ഇതിലോട്ട് 1 glass വെള്ളവും ചേർത്ത് നമുക്ക് കുക്കർ അടച്ച് വെച്ച് 2 whistle വേവിച്ചെടുക്കാം. പരിപ്പ് വേവുന്നതിൻ്റെ ഇടയിൽ നമുക്ക് പുളി നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. എന്നിട്ട് ഇതുപോലെ അരിച്ചെടുക്കുക അതിനെ. ഇതിലോട്ട് ഞാൻ ഒരു 1.5 teaspoon സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായി മിക്സ് ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ പരിപ്പ് ഇവിടെ വെന്തിട്ടുണ്ട്. ഒരു കയ്യിൽ വെച്ച് പരിപ്പിനെ നന്നായിട്ട് മാഷ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഈ ഒരു കട്ടയിലോട്ട് പരിപ്പ് ഉടച്ചെടുക്കാം. നമ്മൾ നേരത്തെ എടുത്തു വെച്ച പുളി വെള്ളം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. കണ്ടോ, ഇതാണ് നമ്മുടെ സാമ്പാറിന് ആ വറുത്തരച്ചതിൻ്റെ ടേസ്റ്റ് വരുത്തുന്ന ആ ഒരു കൂട്ട്. അടുത്തതിലോട്ട് നമുക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. വെണ്ടക്ക ഒഴിവാക്കാം, ബാക്കി എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുക്കാം. പക്ഷെ എനിക്കിതിൽ ഒരു കാര്യം വിട്ടു, എനിക്ക് മുരിങ്ങാക്കോല എടുത്ത് മാറ്റാനും വിട്ടുപോയി. അതിന് വേവ് കുറവാണ്, വെണ്ടയ്ക്ക പോലെ തന്നെയാണ്. അപ്പോൾ ക്യാരറ്റും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വേവ് കൂടുതലുള്ള സാധനമാണ്. അപ്പോൾ അത് ആദ്യം ഇട്ട് കൊടുക്കാം, മുരിങ്ങാക്കോല എടുത്ത് മാറ്റാം. അപ്പോൾ ഞാൻ സാമ്പാറിൻ്റെ എല്ലാ സാധനങ്ങളും ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്. പരിപ്പും വെജിറ്റബിൾസും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലോട്ട് നമുക്ക് പച്ചക്കറി വേവാൻ ആവശ്യമായ കുറച്ച് വെള്ളവും ചേർത്ത് 1 whistle വെജിറ്റബിൾസ് വേവിച്ചെടുക്കാം. ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്, ആ ഒരു നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട്. 1 whistle തന്നെ പച്ചക്കറികളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. മുരിങ്ങാക്കോല ആദ്യം തന്നെ ഇട്ടതുകൊണ്ട് കുറച്ച് ഉടഞ്ഞുപോയി. ഇതിലോട്ട് നേരത്തെ എടുത്ത് വെച്ച തക്കാളി, ഉള്ളി, പച്ചമുളക്, വെണ്ടക്ക, ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് ചേർക്കുന്നത് കുറച്ച് മല്ലിപ്പൊടി, 2 teaspoon മല്ലിപ്പൊടി, 1/2 teaspoon മുളക് പൊടി ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും, ഇത്രയും മതിയാവും. ഇതിലേക്ക് നമുക്ക് കുറച്ച് അധികം വെള്ളം ഒഴിച്ച് കൊടുക്കാം, കാരണം സാമ്പാർ കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് കട്ടിയാവും. വിസിൽ വെക്കാതെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. സാമ്പാർ അവിടുന്ന് കുക്കാകുമ്പോഴത്തേക്ക് നമുക്ക് കടുക് പൊട്ടിക്കാം. 3-4 tablespoon വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കാം. ഇതിലോട്ട് 1 teaspoon ഉലുവ ചേർക്കാം. അതിനുശേഷം 1 teaspoon കടുക് ചേർക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞാൽ 1 teaspoon ചെറിയ ജീരകം ചേർക്കാം. ഇനി ഇതിലോട്ട് വറ്റൽ മുളക്, കറിവേപ്പില, വെളുത്തുള്ളി എന്നിവ ചേർത്ത് കൊടുക്കാം. എനിക്ക് ആ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 1.5 teaspoon സാമ്പാർ പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്യാൻ നിർബന്ധമാണ്, കാരണം ഇത് കരിഞ്ഞു പോകും പെട്ടെന്ന്.
പിന്നെ ഇത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വറുത്തരച്ച് വെച്ച സാമ്പാറിൻ്റെ അതേ ടേസ്റ്റാണ് ഇതിനും. നമുക്ക് ഒറ്റയ്ക്ക് താമസിക്കുമ്പോഴൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാമ്പാറാണ്. അപ്പോൾ എല്ലാവരും പരീക്ഷിച്ചു നോക്കുക. അടിപൊളി സാമ്പാറാണിത്.